അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി തുടർ പരിപാലനമില്ലാതെ നശിക്കുന്നു. പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു. ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ്. രാത്രികാലത്ത് അടിമാലി ടൗണിനെയാകെ പ്രകാശപൂരിതമാക്കാനും ടൗണിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടതോടെ പദ്ധതിക്ക് വേണ്ടുന്ന തുടർ പരിപാലനം ലഭ്യമാക്കുന്നില്ലെന്നാണ് പരാതി. പരിപാലനം ഇല്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു. ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ആ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കുന്നത് സുൽത്താൻ ബത്തേരി പോലെയുള്ള പ്രദേശങ്ങൾ മോഡലാക്കിക്കൊണ്ടാണ് അടിമാലിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും തുടർ പ്രവർത്തനങ്ങളും ഇല്ലാതെ മുടക്കിയ മുഴുവൻ പൈസയും പഞ്ചായത്തിന് നഷ്ടമായതും ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാതെ നശിക്കുന്ന ഇത് അവസ്ഥയിലാണ് ഇന്ന് ഉള്ളത്. കാര്യക്ഷമമായി നടപ്പിലാക്കിയ പദ്ധതികൾ അത് വേണ്ടത്ര മെയിൻ്റനൻസ് ചെയ്യാതെ എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടും കാര്യമില്ല. പഞ്ചായത്തുകൾ ദീർഘവേഷത്തോടെ നടത്തുന്ന പദ്ധതികൾ അത് മുൻപോട്ട് നടത്തുന്നതിനുള്ള പദ്ധതികൾ കൂടി തയ്യാറാക്കി ഒന്നുകിൽ ഇത് സ്വകാര്യ വ്യക്തികളെ അതിൻ്റെ മെയിൻ്റനൻസ് ഏൽപ്പിക്കുകയോ അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയോ ചെയ്യാതെ പഞ്ചായത്ത് ഇത്തരം പൈസകൾ വളരെ ദുർവ്യയം ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്നാണ് പറയുവാനുള്ളത്. ടൗണിന്റെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും വിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളിൽ അലങ്കാര ചെടികളും വേസ്റ്റ് ബോക്സും ഘടിപ്പിച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ 84 വഴിവിളക്കുകളും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ വേസ്റ്റ് ബോക്സുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സോളാർ എനർജിയിലൂടെയാണ് ലൈറ്റുകളുടെ പ്രവർത്തനം. രാത്രികാലത്ത് വൈദ്യുതി തടസ്സമുണ്ടായാലും ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ ഇത് സഹായിക്കും. ഈ പദ്ധതിയാണിപ്പോൾ തുടർ പരിപാലനത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കീലെത്തിയിട്ടുള്ളത്. പദ്ധതി നാമാവശേഷമായാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പദ്ധതിയുടെ തുടർ പരിപാലനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം.